എനിക്ക് കോൺഗ്രസ് രാഷ്ട്രീയം വളരെ നല്ല രീതിയിൽ അറിയാവുന്നതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഈ മൂന്ന് ഇൻസിഡൻസും, ശ്രീ കരുണാകരനെ രാജിവെപ്പിച്ചതും ശ്രീ ആൻ്റണിയനെ രാജിവെപ്പിച്ചതും ശ്രീ ഉമ്മൻചാണ്ടിയെ തോൽപ്പിച്ചതിലും ഒരേപോലെ പങ്കുള്ള രണ്ട് മൂന്ന് പേരുണ്ട്. അതിലൊന്ന് ഈ ശ്രീ പി ജെ കുര്യനാണ്. അതുപോലെ ശ്രീ പി ജെ കുര്യൻ 2012, പിന്നെ മറ്റു കാര്യങ്ങൾ, ഞാൻ 2007 തൊട്ട് 2013 വരെ അമേരിക്കയിലാണ്. ഞാൻ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലായിരുന്നു, അവിടെ ബേ ഏരിയയിൽ പഠിക്കുകയോ അവിടെ വർക്ക് ചെയ്യുന്നൊരു സിസ്കോ ഇൻ്റൽ, അതുപോലെ പല സിസ്കോ ഇൻ്റൽ ഒരു 4G ചിപ്പ് ഡിസൈൻ ഫോം ഇവിടെയൊക്കെ പഠിച്ചു കഴിഞ്ഞ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. 2012 സമയത്ത് ഞാൻ, ആ സമയത്തൊക്കെയാണ് ഞാൻ ഒരു വെക്കേഷൻ പോലൊരു സമയത്ത് വന്നൊരു സമയത്ത് ഒരു റെസ്റ്റോറൻറ്റ് പോലത്തെ ഒരു സ്ഥലത്ത് എൻ്റെ ഒരു സുഹൃത്തുമായിരുന്നപ്പോൾ ഈ നന്ദകുമാറിനെ ഞാൻ പരിചയപ്പെട്ടു. ഈ നന്ദകുമാറിനെ ഞാൻ പരിചയപ്പെട്ട റെഫറൻസ് ശ്രീ പി ജെ കുര്യനാണ്. അദ്ദേഹം ഞാനുമായിട്ട് പരിചയപ്പെട്ടു. അവിടെ ഇരുന്ന് ഞാൻ പറയുന്നു, കുര്യൻ സാറത് ഇത് ഡിനൈ ചെയ്യട്ടെ, അവിടെ ഇരുന്ന് ഇപ്പോൾ ഓർമ്മയില്ലെന്നൊക്കെയാണ് പറയുന്നത്, പക്ഷേ നല്ല ഓർമ്മ കാണും. കാര്യം ഈ നന്ദകുമാറിനെ ഞാൻ പരിചയപ്പെട്ട റെഫറൻസ് ശ്രീ പി ജെ കുര്യനാണ്. നന്ദകുമാർ എന്നെ വന്ന് കണ്ടു. അവിടെ വെച്ച് ശ്രീ പി ജെ കുര്യനെ ഇദ്ദേഹം വിളിച്ചു തന്നു. കുര്യൻ സാറിൻ്റെ ആളാണെന്നും പറഞ്ഞതിനാണ് എന്നെ പരിചയപ്പെട്ടത് ഈ നന്ദകുമാർ. അത് കഴിഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് എന്നെ വന്ന് കാണാനൊക്കെ തുടങ്ങി. ഞാൻ കുര്യൻ സാറിൻ്റെ ആളാണെന്ന് വിചാരിച്ച് ഞാൻ ആ 4-5 ആഴ്ചക്കിടയിൽ 4-5 പ്രാവശ്യം ഇദ്ദേഹത്തെ കണ്ടു. പക്ഷേ ഓരോ പ്രാവശ്യം കാണുമ്പോഴും പറഞ്ഞുകൊണ്ട് വരുന്ന കാര്യങ്ങൾ നടക്കാത്ത കാര്യങ്ങളാണ്. ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനെ അവിടെ നിന്നിങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണം, ഏതെങ്കിലും ഒരു ജഡ്ജിനെ അവിടെ പോസ്റ്റ് ചെയ്യണം, ഇതൊക്കെ പറഞ്ഞാണ് എൻ്റെ അടുത്ത് വരുന്നത്. ഞാൻ പറഞ്ഞു, ദയവചെയ്ത് എൻ്റെ അടുത്ത് ഇതും കൊണ്ട് വരരുത്, ഇതും പറഞ്ഞ് ഞാൻ കട്ട് ചെയ്തൊരു വ്യക്തിയാണത്. ഇങ്ങനെയുള്ളൊരു വ്യക്തിയാണത്. ഇത് അല്ലാതെ ഇയാളുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. പിന്നെ 10 വർഷം കഴിഞ്ഞ് ഞാൻ മറ്റൊരുപാട് കാര്യങ്ങൾ, ഞാൻ എനിക്ക് കുറച്ച് മാന്യതയുള്ള കാരണം മാത്രം ഞാൻ പറയാത്തതാണ്. കുര്യൻ സാറിനൊരു കേസുണ്ട്, ഒരു കേസുണ്ടായിരുന്നു, വളരെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കേസാണ് ഇത്. പിന്നെ പലരും എന്നോട് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് ഈ കേസ് ഒത്തുതീർപ്പാക്കിയത് ഈ നന്ദകുമാറാണ്. ഇത് ഞാൻ ഇന്ന് എൻ്റെ മാന്യത കാരണം ഞാൻ ആ നിലവാരത്തിലേക്ക് പോകുന്നില്ല. വേറൊരു അവസരം വന്നാൽ ഞാനത് വ്യക്തമായി നിങ്ങളുടെ അടുത്ത് ഞാൻ പറയാം. ഞാൻ ഇന്നൊന്നും പറയുന്നില്ല. ഞാൻ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തെളിവ് സഹിതം ഞാൻ എല്ലാം തരാം. പിന്നെ ഇന്ന് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ 5 ആഴ്ചയിൽ ഒരുപാട് മുന്നേറി ഞാനിവിടെ വിജയിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ട് കുര്യൻ സാർ ഈ പത്തനംതിട്ട ഈ കോൺസ്റ്റിറ്റ്യുവൻസിക്ക് മുമ്പ്, റീഅറേഞ്ച്മെൻറ്റിന് മുമ്പ് ഈ ഏരിയയിലെ MP ഒക്കെ ആയിരുന്ന ഒരു വ്യക്തിയാണ്, 5-6 പ്രാവശ്യം ജയിച്ചൊരു വ്യക്തിയാണ്. ഈ ആൻ്റവാനാണ് ഇദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ്. ഇപ്രാവശ്യം ഞാനിവിടെ ജയിക്കാൻ പോവുകയാണെന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കിയതോടെ ഇദ്ദേഹത്തിൻ്റെ അനുയായി നന്ദകുമാറുമായിട്ട് ഇന്ന് വെറും നെറുകെട്ട ഒരു രാഷ്ട്രീയം കളിക്കുകയാണ് ഈ പി ജെ കുര്യൻ. ഇന്നലെ രാവിലെ 84 വയസ്സായ എൻ്റെ പിതാവ്, അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിച്ച, 52 വർഷം പാർലമെൻ്ററി രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിച്ച അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോയി ഒരു പ്രസ് കോൺഫറൻസ് നടത്തിച്ചു. അത് കഴിഞ്ഞ് വൈകുന്നേരം, ഇതൊക്കെ നേരത്തെ ഇദ്ദേഹവും ഇദ്ദേഹത്തിൻ്റെ ചുറ്റുമുള്ളവരും പ്ലാൻ ചെയ്തതാണ്. പണ്ട് ശ്രീ കെ കരുണാകരനെയും ശ്രീ ഉമ്മൻചാണ്ടിയും AK ആനണിയും ചതിച്ച പോലെ ഇന്നലെ ഒരിക്കൽ കൂടെ AK ആനണിയെ ചതിക്കാനുള്ളൊരു ശ്രമമാണ് ഇന്നലെ നടത്തിയത്. അതായത് AK ആനണിയെ ഉൾപ്പെടെയുള്ളവരെ വെറുതെ ആവശ്യമില്ലാതെ തേജവധം ചെയ്യാൻ വെറുതെ അടിസ്ഥാനരഹിതമായ ഓരോ കാര്യങ്ങളും പറഞ്ഞ് ഇന്നലെ വന്നു. ഞാൻ അന്ന് ഇത് ഇന്നലെ ഞാൻ പറയാത്ത എൻ്റെ മര്യാദ കൊണ്ടാണ്. പക്ഷേ ഇന്ന് കുര്യൻ സാർ എന്നെ നേരിട്ട് ഇറങ്ങിയത് കാരണം ഇതൊക്കെ ഇന്ന് പറയാനുള്ളൊരു സാഹചര്യമുണ്ടായി. അത് കഴിഞ്ഞ് ഇന്ന് ഇതാ ഇതേപോലത്തെ ഓരോ കാര്യങ്ങളും പറഞ്ഞു വരുന്നു. ഇനി മറ്റ് ചില കാര്യങ്ങളും കൂടെ പറയാം. കുര്യൻ സാറിൻ്റെ പ്രിയപ്പെട്ട ശിഷ്യൻ ആൻ്റോ ആൻ്റണി, ഇപ്പോൾ അനിൽ ആൻ്റണി ഇവരെ പോലെ അടിസ്ഥാനരഹിതമായ കാര്യങ്ങളൊന്നും പറഞ്ഞ് ശീലിച്ചിട്ടില്ല. ഈ ആൻ്റോ ആൻ്റണി എന്ന് പറഞ്ഞ ഈ വ്യക്തി കുര്യൻ സാറിൻ്റെ ശിഷ്യനാണ്. പക്ഷേ ഇപ്പോൾ അനിൽ ആൻ്റണിക്ക് ഈ നെറുകെട്ടവർ കാണിക്കുന്നത് പോലെ നോൺ ക്രിമിനലായ ഒരാളെ കൊണ്ട് വ്യാജ വാർത്ത ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഇത് വ്യാജമാണ്, ഇങ്ങനെ ഒരു കാര്യവും നടന്നിട്ടില്ല. ഇത് അനിൽ ആൻ്റണിയും AK ആൻ്റണിയും ഒരുമിച്ച് ചതിക്കാൻ ശ്രീ പി ജെ കുര്യനും ഇദ്ദേഹത്തിൻ്റെ അനുയായികളും ചെയ്യുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഞാനിന്ന് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയായിരുന്നു ഞാൻ വളരെ വ്യക്തമായി പറയാം. ഇപ്പം ഞാൻ ഇവർ പറയുന്ന പോലെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ പറയുന്ന ഒരു വ്യക്തിയല്ല ഞാൻ. വളരെ വ്യക്തമായി പഠിച്ചതിന് ശേഷം മാത്രം പറയുന്നൊരു വ്യക്തിയാണ് ഈ ആൻ്റോ ആൻ്റണി. ഈ ആൻ്റോ ആൻ്റണി ഞാൻ പറഞ്ഞു, ഈ ആൻ്റോ ആൻ്റണി അദ്ദേഹം 3 ആഴ്ചകൾക്ക് മുമ്പ് തോക്കുമെന്ന് മനസ്സിലാക്കിയപ്പോൾ ചില ന്യൂനപക്ഷ വോട്ടുകൾക്ക് വേണ്ടി അദ്ദേഹം പാകിസ്ഥാൻ്റെ തീവ്രവാദ ശ്രമങ്ങളെപ്പോലും വെള്ളപൂശാൻ ശ്രമിച്ചൊരു വ്യക്തിയാണ്. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഒരു ഡിഫൻസ് മിനിസ്റ്റർ അദ്ദേഹത്തെ, ഒരു മുൻ ഡിഫൻസ് മിനിസ്റ്റർ, ഒരു മുൻ പ്രതിരോധ മന്ത്രി അദ്ദേഹത്തിന് വേണ്ടി സംസാരിക്കാൻ വന്നത് വളരെ മോശമായൊരു കാര്യമായിപ്പോയി. പക്ഷേ ഈ ആൻ്റോ ആൻ്റണിയെക്കുറിച്ച് ഇനി മറ്റു ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇന്ന് നമ്മൾ കേരളത്തിൽ ഒരുപാട് ബാങ്കുകളെക്കുറിച്ച് പറയുന്നുണ്ട്, കോപ്പറേറ്റീവ് ബാങ്കുകളെക്കുറിച്ച്, ബാങ്ക് കൊള്ളകളെക്കുറിച്ച് പറയുന്നുണ്ട്. കരിവണ്ണൂർ ബാങ്കിൻ്റെ കൊള്ളയെക്കുറിച്ച് പറയുന്നു, കണ്ടല സഹകരണ ബാങ്കിലെ കൊള്ളയെക്കുറിച്ച് പറയുന്നു, ഇതുപോലെ നിരവധി ബാങ്ക് ഇവിടെ LDFും UDFിലെയും പല നേതാക്കൾ അവർ കൊള്ള നടത്തിക്കൊണ്ടേ ഇരിക്കുകയാണ്. അതുപോലെ
ഈ പത്തനംതിട്ടയിലുമുണ്ട് നിരവധി കേസുകളുണ്ട്. ഇപ്പോൾ മേലിക്കാവ്, ഈ മേലിക്കാവ് ബാങ്കിൽ ആൻഡവാനഡിയുടെ സഹോദരൻ 12 കോടിയാണ് 69 പേരുടെ കയ്യിൽ നിന്ന് ലോണെടുത്ത് തട്ടിപ്പ് നടത്തി അദ്ദേഹം 12 കോടി ആ ബാങ്കിൽ നിന്ന് മോഷ്ടിച്ചിട്ടുണ്ട്. അതുപോലെ മറ്റൊരു ബാങ്ക് മൂന്നിലാവ് ബാങ്ക് അവിടെ നിന്ന് 2 കോടി, ഇതുപോലെ മറ്റ് ടീക്കോയിലെ ഒരു ബാങ്ക്, ഇങ്ങനെ 4 ബാങ്കുകളിലായിട്ട് ശ്രീ ആൻഡവാനഡിയും അദ്ദേഹത്തിൻ്റെ കുടുംബവും നിരവധി സഹകരണ ബാങ്കുകൾ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുന്നൊരു വ്യക്തിയാണ്. ഇത് കണ്ടലയും അതുപോലെ തന്നെ മറ്റേ കരിവണ്ണൂരുമൊക്കെ പോലെ ഇതുവരെ ഇത് അങ്ങാടിയിൽ പാട്ടാക്കാത്തത് ഈ ആൻഡവാനഡിയെയും പി ജെ കുര്യനെ പോലെ ഉള്ളവർ ഇവിടെ ഈ അഡ്ജസ്റ്റ്മെൻ്റ് രാഷ്ട്രീയത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന കാരണമാണ്. പക്ഷേ അനിൽ ആൻഡണിക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയമൊന്നുമില്ല. ഈ പറയുന്ന മേലിക്കാവ്, ഇത് മേലിക്കാവ് അത് 12 കോടി തട്ടിച്ചതിൽ ഇപ്പോൾ എൻഫോഴ്സ്മെൻറ് ഡയറക്ടറിലേക്ക്, ഇപ്പം ഇവർ പറയുന്ന പോലെ എനിക്കെതിരെ NIA കേസോ ആ കേസോ ഈ കേസോ ഒന്നുമില്ല, എനിക്കെതിരെ ആകപ്പാടെ ഉള്ളൊരു ഒരേ ഒരു കേസ് 3-4 മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ ഹമാസിലെ ചില തീവ്രവാദികൾ, ഒരു ഹമാസ് എന്ന് പറഞ്ഞ ഒരു തീവ്രവാദി സംഘടനയിലെ ഒരാൾ ഇവിടെ വന്ന് സംസാരിച്ചപ്പോൾ വെർച്വലി അതിനെതിരെ ഞാൻ പ്രതികരിച്ചു, അതിനെനിക്കെതിരെ കേസ് വന്നു. അല്ലാതെ UPA സമയത്തോ NDA സമയത്തോ കഴിഞ്ഞ 20 വർഷമായിട്ട് 38 വയസ്സുള്ള ഞാനൊരു സാൻഫോർഡ് ബിരുദധാരി, ഞാൻ ഗ്ലോബലി എൻ്റെ രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇതുപോലത്തെ തറ പരിപാടികൾ പോകേണ്ട ഒരു യാതൊരു ആവശ്യവും എനിക്കില്ല. അതുപോലെ എനിക്കെതിരെ ലോകത്ത് ഒരിടത്തും ഒരു കേസും ഇല്ല. ഇവർ പറയുന്നത് പോലെ NIA അന്വേഷണവും CIA അന്വേഷണവും ഒന്നും എനിക്കെതിരെ ഇല്ല. പക്ഷേ ഒരു കാര്യം ഞാൻ വളരെ വ്യക്തമായി പറയാം, ഈ ആൻഡവാനഡി, ഈ ആൻഡവാനഡിയും കുടുംബവും ഈ മേലികാവിലെ 12 കോടി തട്ടിപ്പിന് ഇന്ന് എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റിൻ്റെ ഇന്ന് ഇൻവെസ്റ്റിഗേഷനിലുള്ളവരാണ്. അത് ആരൊക്കെയോ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട്, അത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റ് 3 ബാങ്കുകളുമുണ്ട്. ഇന്ന് ഞാനിവിടെ വിജയിക്കുമെന്ന് കണ്ടത് കാരണം ഈ തട്ടിപ്പുകാരനായ ആൻഡവാനഡി ഈ രാജ്യത്തെ തന്നെ ചില ന്യൂനപക്ഷ വോട്ടുകൾക്ക് വേണ്ടി ഒട്ടിക്കൊടുക്കാൻ ശ്രമിച്ച ശ്രീ ആൻഡവാനഡി, അദ്ദേഹത്തിൻ്റെ ഗുരുവായ ശ്രീ പി ജെ കുര്യൻ, ശ്രീ കരുണാകരനെയും ശ്രീ ഉമ്മൻചാണ്ടിയെയും ശ്രീ AK ആനണിയെയും ഒരിക്കലും ചതിച്ച, ഇന്നലെ ശ്രീ AK ആനണിയെ ഒരിക്കലും കൂടെ ചതിക്കാൻ ശ്രമിച്ച പി ജെ കുര്യനും കൂടെ ചേർന്ന് ഈ പി ജെ കുര്യൻ്റെ ഒരു കേസ് സെറ്റിൽ ചെയ്യാൻ സഹായിച്ച ഈ നന്ദകുമാർ എന്നുള്ള ഇദ്ദേഹത്തിൻ്റെ അനുയായിയോടുകൂടി ഇന്ന് ചെയ്യുന്ന, ഞാൻ ഇന്ന് ഇതിനെക്കുറിച്ച് പറയില്ല, ബാക്കി പി ജെ കുര്യൻ പറയട്ടെ, അത് കഴിഞ്ഞ് ഞാൻ പറയാം. അതെല്ലാം തെറ്റാണ്, അങ്ങനെ ഇതെല്ലാം തെറ്റാണ്, ഞാൻ ഒന്നും വാങ്ങിച്ചില്ല, ഇതെല്ലാം തെറ്റാണ്. ഇതെല്ലാം കുര്യൻ സാറിൻ്റെ മിഥ്യയാണ്, ഇതൊന്നും നടക്കാത്ത കാര്യങ്ങളാണ്. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത്രയും പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ ക്രിമിനലായ നന്ദകുമാറും ഈ തട്ടിപ്പുകാരനായ 5 വർഷം 10 ഞാൻ പറഞ്ഞല്ലോ, അതാ ഞാൻ ഈ നന്ദകുമാറിനെ 2013 കഴിഞ്ഞ് കണ്ടിട്ടില്ല. പിന്നെ എങ്ങനെയാണ് 5 വർഷം കഴിഞ്ഞ് നടക്കുന്നത്? 2012-13 ഞാൻ ആകെപ്പാടെ കണ്ടിട്ടുള്ള ചില അവസരങ്ങൾ പി ജെ കുര്യൻ വഴിയാണ് ഈ രണ്ടുപേരും പറയുന്നതാണോ എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ട് വരുന്നത്? ഹോണ്ട സിറ്റി കാർ ഞാൻ ഇയാൾ പറയുന്നതിന് കാരണം, ഞാൻ ഇന്ന് എൻ്റെ അസറ്റ് എല്ലാം ഡിക്ലെയർ ചെയ്ത സമയത്ത് ഞാൻ എൻ്റെ ഒരു കാറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഇതും പൊക്കി പിടിച്ചുകൊണ്ടാണ് ഇയാൾ വരുന്നത്. ഇതൊക്കെ വെറുതെ കെട്ടിച്ചുമന്ന് വെക്കുന്ന ഒരു നുണകളാണ്. ഇല്ല, പി ജെ കുര്യൻ കള്ളം പറയുകയാണ്. പി ജെ കുര്യനെ കുറിച്ച് ഇത്രയും പറഞ്ഞിട്ടും, നന്ദകുമാറിനെ കുറിച്ച് ഇത്രയും പറഞ്ഞിട്ടും നിങ്ങൾ ഈ കള്ളന്മാർ പറയുന്നതും കേട്ട് എൻ്റെ അടുത്ത് വരുന്നതിൽ എനിക്ക് ഒരുപാട് വിഷമമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഈ ഇവർ എന്തിനാണ് ശ്രീ പി ജെ കുര്യൻ KK Karunakaranayും ഉമ്മൻചാണ്ടിയും AK ആനണിയും സ്വന്തം കുടുംബം പോലെ കൊണ്ടുകടന്ന AK ആനണിനെ എന്തിന് പി ജെ കുര്യൻ 2004 ചതിച്ചു? ഇന്നലെ ചതിക്കാനല്ലേ നോക്കിയത്? ഇന്നലെ രാവിലെ ഒരു പ്രസ് കോൺഫറൻസ് നടത്തിയപ്പോൾ തന്നെ ഇതെല്ലാം പ്ലാൻഡായിരുന്നു. അത് കഴിഞ്ഞാൽ AK ആനണിയുടെ പേരും കൊണ്ട് വരുന്നത് എന്തിനാണ്? ഇതെല്ലാം പി ജെ കുര്യനോട് പോയി ചോദിക്കണം. ശ്രീ കെ കരുണാകരൻ, ശ്രീ ഉമ്മൻചാണ്ടിയും ശ്രീ AK ആനണി 3 പേരും കോൺഗ്രസ്സുകാരാൽ ചതിക്കപ്പെട്ട് കഴിഞ്ഞല്ലോ, അത് ചരിത്രമാണ്. പി ജെ കുര്യൻ, ഞാനിന്ന് ഇവരെ കുറിച്ച് വളരെ വ്യക്തമായ ചില കാര്യങ്ങൾ പറഞ്ഞു. നിയമ നടപടികൾ സ്വീകരിക്കട്ടെ. ഇപ്പോൾ ഞാൻ ക്യാമ്പയിനിങ്ങിന് നടക്കുകയാണ്, എനിക്ക് എന്നെ ഡിസ്ട്രാക്ട് ചെയ്യാൻ ഇവർ ശ്രമിക്കുന്നതാണ്. ഞാൻ ഇലക്ഷൻ കഴിയുമ്പോൾ അത് ചെയ്യും. കാര്യം അടുത്ത 15 ദിവസം ഞാൻ ക്യാമ്പയിനിങ്ങിലാണ്. ഇവർ എൻ്റെ ക്യാമ്പയിൻ, ഞാനിവിടെ വിജയിച്ചു കൊണ്ടിരിക്കുന്നത് കാരണം ഇവരെന്നെ ഡിസ്ട്രാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. ഇത് കാരണമാണത്. നിങ്ങളുടെ ഈ പ്രൊപ്പഗാൻഡയിലും ഈ അജണ്ടയിലും അനിൽ ആൻ്റണി വീടില്ല. ഞാൻ ഇലക്ഷൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും, ഞാൻ പറഞ്ഞല്ലോ ഈ നന്ദകുമാർ എന്ന് പറഞ്ഞ ആളെക്കുറിച്ച് ഞാൻ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിച്ചു, നിരവധി CBI കേസിൽ പ്രതിയാണ്.
അതുപോലെ സ്വന്തം കുടുംബത്തിൽ നിന്നൊരു വിഗ്രഹം മൂട്ടിച്ചതിന് ജയിലിൽ പോയൊരു വ്യക്തിയാണ്. ഇതുപോലൊരു ആൻറ്റി സോഷ്യൽ ന്യൂസൻസ് പറയുന്നതെന്ന് കേട്ടാണോ നിങ്ങൾ എൻ്റെ അടുത്ത് ഇതൊക്കെ പറഞ്ഞു വരുന്നത്? അതുപോലെ ശ്രീ പി ജെ കുര്യൻ, ഇതുവരെയൊക്കെ ഇവരുടെയൊക്കെ പാസ്റ്റ് ഹിസ്റ്ററി വളരെ വ്യക്തമാണ്. അതുപോലെ ഞാനിന്ന് ശ്രീ ആൻ്റോ ആന്റണിയെക്കുറിച്ച് വളരെ വ്യക്തമായ നാല് കാര്യങ്ങൾ പറഞ്ഞല്ലോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ മൈക്കും പിടിച്ച് അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടിലേക്ക് പോകാൻ ധൈര്യമുണ്ടോ? ഇല്ല. കാര്യം നാല് ഞാൻ പറഞ്ഞു, നാല് ബാങ്കുകൾ, മേലികാവ്, അതുപോലെ നാലെണ്ണം 10-16 കോടി ഇദ്ദേഹവും ഇദ്ദേഹത്തിൻ്റെ അനിയനുമായിട്ട് ബ്രദറുമായിട്ട് തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. അതിന് തെളിവുണ്ട്. അതിന് ഇദ്ദേഹത്തിനെതിരെ നിരവധി ആൾക്കാർ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട്. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൽ പോലും കംപ്ലൈൻറ്റ് ഉണ്ട്. നിങ്ങൾ അവരുമായിട്ടത് ചോദിക്കൂ. ഈ തട്ടിപ്പുകാരെല്ലാം ഞാനിവിടെ മുന്നേറുന്ന് കാണുമ്പോൾ, ഇങ്ങോട്ട് വരുമ്പോൾ നിങ്ങൾ ഇന്ന് കാണിക്കുന്നത്, നിങ്ങൾക്കറിയാം ഇപ്രാവശ്യം ഇവിടെ ബി ജെ പി ജയിക്കാൻ പോവുകയാണ്. ഇത് തടയാൻ നിങ്ങളെല്ലാം ഒരുമിച്ച് കൂടിയാൽ ഒരു കാര്യവുമില്ല. ഇപ്രാവശ്യം അതെ, ഇത് ബി ജെ കുര്യൻ എന്ന പി ജെ കുര്യനും നന്ദകുമാറും, ശ്രീ കെ കരുണാകരനെയും ശ്രീ എ കെ ആനണിയും ശ്രീ ഉമ്മൻചാണ്ടിയും ചതിച്ച പി ജെ കുര്യൻ, ആ പി ജെ കുര്യൻ ഇന്നലെ എ കെ ആനണിയെ ഒരിക്കലും കൂടെ ചതിക്കാനാണ് ശ്രമിച്ചത് ആ പ്രസ് കോൺഫറൻസ് നടത്തിക്കഴിഞ്ഞ് ഇങ്ങനെ ഒരു പ്ലാനിങ്ങിൽ. ഈ പി ജെ കുര്യനും പി ജെ കുര്യൻ്റെ ഒരു കേസ് ഒത്തുതീർപ്പാക്കിയ നന്ദകുമാറും കൂടെ ചേർന്ന് നടത്തുന്ന ഒരു നാടകമാണിത്. നിങ്ങൾക്ക് എല്ലാവരും അറിയാവുന്ന കാര്യമല്ലേ അതിൻ്റെ? ഞാനൊരു കാര്യം, ഇന്ന് ഞാൻ ആൻ്റോ ആന്റണിയെ കുറിച്ച്, നാല് സഹകരണ ബാങ്കുകൾ മൂട്ടിച്ച ആൻ്റോ ആന്റണിയെ തകർത്ത ആൻ്റോ ആന്റണിയും ബ്രദറിനെ കുറിച്ച് ഞാനിന്ന് പറയുന്നത് എൻ്റെ കയ്യിൽ തെളിവുള്ളത് കാരണമാണ്. ഇതുപോലെ പി ജെ കുര്യനെതിരെ ഞാൻ തെളിവുമായിട്ട് ഞാൻ വരും. രണ്ടു മൂന്ന് തെളിവ് കിട്ടുമ്പോൾ പറയും. ആരോപണം കോൺഗ്രസിന്റെ ഗൂഢാലോചനയെന്നാണ് അനിൽ കെ ആന്റണി ഇപ്പോൾ പറഞ്ഞത്. പി ജെ കുര്യനെതിരായ കേസ് ഒഴിവാക്കാനുള്ള ശ്രമം നടന്നു. എ കെ ആന്റണിയെയും ഉമ്മൻചാണ്ടിയെയും ചതിച്ച പി ജെ കുര്യൻ ഇപ്പോൾ തന്നെയും തൻ്റെ പിതാവിനെയും ഒരുപോലെ ചതിച്ചുകൊണ്ടിരിക്കുകയാണ്. ടി ജി നന്ദകുമാറിൻ്റേത് അനാവശ്യ ആരോപണമെന്നാണ് അനിൽ കെ ആന്റണി ഇപ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞത്. മാത്രവുമല്ല, രണ്ട് ദിവസങ്ങൾക്കകം പി ജെ കുര്യനെതിരായ തെളിവുകളുമായി താൻ മുന്നോട്ട് വരുമെന്നും അനിൽ കെ ആന്റണി പറഞ്ഞു. വിശദാംശങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് ചേരുന്നത് ശ്രീജിത്താണ്. ശ്രീജിത്ത്, ഇപ്പോൾ അനിൽ കെ ആന്റണി ചില പരാമർശങ്ങൾ നടത്തി. തന്നെയും തൻ്റെ പിതാവിനെയും ഒരുപോലെ ചതിക്കുകയായിരുന്നു ഇന്നലെ എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ പി ജെ കുര്യനെതിരായ ചില തെളിവുകളുമായി രണ്ട് ദിവസങ്ങൾക്കകം വീണ്ടും വരും എന്ന പരാമർശവും ഉണ്ടല്ലോ. തീർച്ചയായും ക്രിസ്റ്റീന, അത്തരത്തിലുള്ള ഒരു പരാമർശം തന്നെയാണ് അനിൽ ആന്റണി അല്പം സ്വീകരണ പരിപാടിക്കിടെയാണ് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടത്. ആ സ്വീകരണ പരിപാടി അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അനിൽ ആന്റണി ഈ നിലപാടിൽ ഉറച്ചു തന്നെ നിൽക്കുകയാണ്. താൻ അത്തരത്തിലൊരു പണം വാങ്ങിയിട്ടില്ല. ടി ജി നന്ദകുമാറിനെ തനിക്ക് പരിചയപ്പെടുത്തിയത് പി ജെ കുര്യനാണ്. പി ജെ കുര്യൻ്റെ ഒരു പ്രധാനപ്പെട്ട കേസ് സെറ്റിൽമെൻ്റ് ചെയ്തു കൊടുത്തത് ടി ജി നന്ദകുമാറാണ്. അതാണ് അവർ തമ്മിലുള്ള ബന്ധം. തന്നെ അവിടെ വെച്ച് കാണാൻ വേണ്ടി നിർബന്ധിച്ചത് പി ജെ കുര്യനാണ് എന്നാണ് പറഞ്ഞത്. രാവിലെ പി ജെ കുര്യൻ ഈ ആക്ഷേപങ്ങൾ പൂർണ്ണമായി തള്ളിയിരുന്നു. പക്ഷേ ഒരു സ്ഥിരീകരണം പി ജെ കുര്യൻ്റെ ഭാഗത്തു നിന്ന് വന്നിരുന്നു. അനിൽ ആന്റണി ഇത്തരത്തിൽ പണം നൽകാനുണ്ട് എന്ന് കൃത്യമായ രീതിയിൽ പി ജെ കുര്യൻ അറിഞ്ഞിരുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും ആരോപണങ്ങൾ പൂർണ്ണമായി തള്ളിയിരിക്കുകയാണ് അനിൽ ആന്റണി. അതുകൂടാതെ ആൻ്റോ ആന്റണിക്കെതിരെ ഗുരുതരമായ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ഇനി ആൻ്റോ ആന്റണിയുടെ പ്രതികരണം ഈ വിഷയത്തിൽ തേടേണ്ടതുണ്ട്. ശ്രീജിത്ത്, അത് തന്നെയാണ്. ഇത് മാത്രമല്ല, പി ജെ കുര്യനെതിരായ ചില തെളിവുകൾ കൊണ്ടുവരും. പഴയ ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു, പഴയ ചില കേസുകൾ ഓർമ്മപ്പെടുത്തുന്നു. അതേപോലെ തന്നെ ഈ കരുവന്നൂർ പോലെ ഒരു 4 സഹകരണ ബാങ്കുകളിൽ തട്ടിപ്പ് നടത്തിയതിൽ ആൻ്റോ ആന്റണിക്ക് പങ്കുണ്ടെന്നും പറയുന്നുണ്ടല്ലോ അനിൽ കെ ആന്റണി. അതെ, കരുവണ്ണൂർ തട്ടിപ്പിൻ്റെ മാതൃകയിൽ സമാനമായ രീതിയിൽ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. അത് മേലുകാവ് ബാങ്കിലാണ്. അത്തരത്തിലുള്ള ബാങ്കുകളിലൊക്കെ തന്നെ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അനിൽ ആന്റണി ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രചാരണം മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. എന്തായാലും നാളെ തെളിവുകൾ പുറത്തുവിടുമെന്ന് അനിൽ ആന്റണി ഇപ്പോൾ തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു. നാളെ ഈ പി ജെ കുര്യനും അതുപോലെ തന്നെ ആൻ്റോ ആന്റണിയും എന്തു പറയുന്നു, അതിനുശേഷം തെളിവുകളെല്ലാം തന്നെ പുറത്തുവിടുമെന്നാണ് അനിൽ ആന്റണി ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത്. എന്തായാലും ആരോ
ആരോപണങ്ങൾ പൂർണ്ണമായി തള്ളുന്നു. ടി ജി നന്ദകുമാറിനെ തനിക്ക് പരിചയപ്പെടുത്തിയത് ഇത്തരത്തിൽ പി ജെ കുര്യനാണ് ഇയാളുമായി സംസാരിക്കാൻ ആ ഒരു ഘട്ടത്തിൽ ഇടനിലനിന്നത്. ചില കാര്യങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു, പക്ഷേ താൻ അത് പൂർണ്ണമായി നിരസിച്ചു. അത് തൻ്റെ പണിയല്ല എന്ന് വളരെ കൃത്യമായി തന്നെ പറഞ്ഞു. അതിന് മുഴുവൻ പി ജെ കുര്യൻ സാക്ഷിയാണ്. എന്നിട്ടും കൃത്യമായ രീതിയിൽ തൻ്റെ പിതാവിനെ കൊണ്ട് പ്രസ് കോൺഫറൻസ് നടത്തിച്ചു. അതുമേൽക്കാത്തത് കൊണ്ട് കൃത്യമായ രീതിയിൽ അയാൾക്ക് ഏറ്റവും അടുപ്പമുള്ള പി ജെ കുര്യൻ ഏറ്റവും അടുപ്പമുള്ള ടി ജി നന്ദകുമാറിനെ കൊണ്ട് കൃത്യമായ രീതിയിൽ ആരോപണം ഉന്നയിക്കുകയാണ് എന്നാണ് പറയുന്നത്. ആരോപണങ്ങൾ തള്ളുകയാണ് അനിൽ ആന്റണി. നാളെ തന്നെ പി ജെ കുര്യനെതിരായ തെളിവുകൾ ഹാജരാക്കും. ഇത് കോൺഗ്രസിൻ്റെ ഒരു കൃത്യമായ ഗൂഢാലോചനയാണ്. തെരഞ്ഞെടുപ്പിൽ നിന്ന് ക്യാമ്പയിനിൽ നിന്ന് തൻ്റെ ശ്രദ്ധ തിരിക്കാനുള്ള ശ്രമമാണ് കോൺഗ്രസ് നടത്തുന്നതെന്നാണ് അനിൽ കെ ആന്റണി പറഞ്ഞത്.